ക്യാബറക്കുര്യനെതിരെ വീണ്ടും പരാതി ശക്തമാകുന്നു ചതുരങ്കപ്പാറയിലെ വിവാദമായ പാറമടയിലെ ക്രമക്കേടുകൾ നേരത്തെ തന്നെ വന്നിരുന്നതാണ് അതിനു പിന്നാലെ വ്യവസായി റോയി കുര്യന് ചതുരങ്കപ്പാറയിലെ തണ്ണിക്കോട് വ്യവസായ ഗ്രൂപ്പിന് പാറമട ലഭിച്ചതും ആ സ്ഥലത്താണ് ഇപ്പോൾ റിസോർട്ട് കെട്ടി നിശാ പാർട്ടിയും ക്യാബറ ഡാൻസും ഒക്കെ നടത്തിയിരിക്കുന്നത് റിസോർട്ട് ഉടമയായ കുര്യനെതിരെ നേരത്തെ പാറമട ഉൾപ്പെടെ നാല് ക്വാറികൾ കോടികളുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് ദേവികുളം മുൻ സബ് കളക്ടറുടെ റിപ്പോർട്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇതിലൂടെ കോടികളുടെ നഷ്ടമാണ് സർക്കാരിന് ഉണ്ടായിരിക്കുന്നത് ഇതേ തുടർന്ന് ദേവികുളം സബ് കളക്ടർ നടത്തിയ അന്വേഷണത്തിൽ ഈ പാറമട ഉൾപ്പെടെ ആ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന നാല് പാറമടകൾ അനുവദിച്ച അളവിൽ കൂടുതലായി പൊട്ടിച്ചു എന്നും കണ്ടെത്തിയിരുന്നു ഏതാണ്ട് രണ്ടു ലക്ഷം ഘനമീറ്ററോളം വരും അത് ഇതിലൂടെ സർക്കാരിന് രണ്ടര കോടി മുതൽ പത്തു കോടി രൂപ വരെ നഷ്ടമുണ്ടായതായും ഇപ്പോൾ വിലയിരുത്തുന്നു ഇടുക്കി രാജാപ്പാറയിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചു നടന്ന നിഷ പാർട്ടിക്കും ബെല്ലി ഡാൻസിനും മുൻപ് സ്ഥാപനം ഓൺലൈനിൽ ഉദ്ഘാടനം നിർവഹിച്ചത് വൈദ്യുതി മന്ത്രി എം എം മണിയായിരുന്നു ഈ കണക്കുകൾ നിലനിൽക്കുമ്പോഴാണ് മറ്റൊരു വ്യവസായ ഗ്രൂപ്പിന് പാറമട അനുവദിക്കുന്നത് അതിന്റെ ഉദ്ഘാടനത്തിന് വൈദ്യുതി മന്ത്രി തന്നെ എത്തുന്നത് അവിടെ നിശാ പാർട്ടി കോവിഡ് മാനദണ്ഡങ്ങൾ തെറ്റിച്ചാണ് സംഘടിപ്പിച്ചത് രാഷ്ട്രീയ പ്രവർത്തകർ മത നേതാക്കൾ സിനിമാ പ്രവർത്തകർ എന്നിവർ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു കോവിഡ് മാനദണ്ഡങ്ങൾ തെറ്റിച്ചതിന് പിന്നിൽ ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് കേസെടുക്കുന്നത് തന്നെ പരിപാടിക്കായി ബെല്ലി ഡാൻസിന് ഉക്രൈൻ സ്വദേശിയെ എത്തിച്ചത് അഞ്ചു ലക്ഷം രൂപയ്ക്കായിരുന്നു നൂറ്റി അൻപത് ലിറ്ററോളം മദ്യം ആറ് മണിക്കൂറിനിടെ വിളംബിയെന്നും രഹസ്യ വിവരമുണ്ട് നിഷാ പാർട്ടിയുടെ വീഡിയോകൾ പ്രചരിച്ചതോടെ സംഭവത്തിൽ തണ്ണിക്കോട് ഗ്രൂപ്പ് ചെയർമാൻ റോയി കുര്യനെതിരെ പോലീസ് കേസെടുത്തിരുന്നു നിഷാ പാർട്ടിയിൽ പങ്കെടുത്ത പേരെ പോലീസ് പറഞ്ഞു ജൂൺ പങ്കെടുത്തതായും ഉടുമ്പൻചോലയ്ക്ക് സമീപം ചതുരങ്കപ്പാറയിൽ തണ്ണിക്കോട് ഗ്രൂപ്പ് ആരംഭിച്ച വ്യവസായ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിഷാ പാർട്ടിയും ബെല്ലി ഡാൻസും മദ്യസൽക്കാരവും നടത്തിയത് തുടർന്ന് രാത്രി മണി മുതൽ പുലർച്ചെ മൂന്ന് മണിവരെയായിരുന്നു നിഷാ പാർട്ടിയും സൽക്കാരവും ന്യൂസ്